നമസ്കാരം. പെട്ടെന്ന് ആരംഭിക്കുന്നു പ്രധാന വാർത്തകൾ. കേന്ദ്രത്തെ കടന്നാക്രമിക്കാതെയും ഗവർണർക്കെതിരായ നിലപാട് ഗവർണറെ കൊണ്ടുതന്നെ വായിപ്പിച്ചും സർക്കാരിന്റെ നയപ്രഖ്യാപനം. കടമെടുപ്പ് തടയാനുള്ള നീക്കത്തിൽ കേന്ദ്രത്തിന് വിമർശനം. ബില്ലുകൾ നിയമമാകുന്നത് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ഗവർണർക്കും മറുപടി. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട്. കെ ഫോൺ ഏപ്രിൽ 1 യാഥാർത്ഥ്യമാകുമെന്ന് നയപ്രഖ്യാപനം. ഗവർണർ സർക്കാർ ഒത്തുകളിയെന്ന് പ്രതിപക്ഷം. ഈ നിയമസഭാ കാലയളവിൽ പ്രതിപക്ഷം നേരിടുന്ന വെല്ലുവിളി വിഷയബാഹുല്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബഫർ സോണും വിലക്കയറ്റവും നിയമസഭയിൽ ചർച്ചയാകും. പി എഫ് ഐ നേതാക്കൾക്കെതിരായ നടപടിയിൽ നിരപരാധികൾക്കെതിരെ നടപടി പാടില്ലെന്നും വി ഡി സതീശൻ. ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനം യാഥാർത്ഥ്യം മറച്ചുവെക്കുന്ന പതിവ് നാടകമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഗവർണറെക്കൊണ്ട് കള്ളം പറയിപ്പിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ. എൽ ഡി എഫ് നിയമസഭാ കക്ഷി യോഗത്തിൽ സർക്കാരിനെ വിമർശിച്ച് കെ ബി ഗണേഷ് കുമാർ എം എൽ എ. വകുപ്പുകളുടെ പ്രവർത്തനത്തിൽ പോരായ്മയെന്നും പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. എം എൽ എമാർക്ക് മന്ത്രിമാർ ഫണ്ട് അനുവദിക്കുന്നില്ലെന്നും കെ ബി ഗണേഷ് കുമാർ. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടൽ കേസിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച സർക്കാർ. ജപ്തി നടപടിയിൽ ലീഗുകാരും ഉൾപ്പെട്ടത് പിഴവാണെന്ന് സമ്മതിക്കാതെ റിപ്പോർട്ട്. പി എഫ് ഐ ബന്ധമില്ലെന്ന് നോട്ടീസ് കിട്ടിയവർ പറയുന്നതിന്റെ വസ്തുത പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശം. സർക്കാർ കൈമാറിയത് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. ആർ എസ് എസ് കൊലപ്പെടുത്തിയ പി എഫ് ഐ പ്രവർത്തകൻ സുബൈറിനും ജപ്തി നോട്ടീസ്. കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പായി. സമവായത്തിലെത്തിയത് വിദ്യാർത്ഥികളുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ചയിൽ. പുതിയ ഡയറക്ടറെ ഉടൻ നിയമിക്കും. ശങ്കർമോഹനെതിരായ തുടർ നടപടിയിൽ തീരുമാനം. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക സമിതി. സംവരണ സീറ്റുകൾ ഉടൻ നികത്തുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണനുമായി നിസ്സഹകരണം തുടരുമെന്ന് വിദ്യാർത്ഥികൾ. കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കൂട്ടരാജി. ഡീൻ ഉൾപ്പെടെ 8 പേർ രാജിവെച്ചു. അധ്യാപകർക്ക് യോഗ്യതയില്ലെന്ന വിദ്യാർത്ഥികളുടെ പരാതി അംഗീകരിക്കാൻ കഴിയില്ലെന്ന വിശദീകരണം. രാജിവെച്ചത് മുൻ ഡയറക്ടർ ശങ്കർ മോഹനുമായി അടുപ്പമുള്ളവർ. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ അറസ്റ്റിലായ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് റിമാൻഡിൽ. അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കലെന്ന് പി കെ ഫിറോസ്. നടപടി തീക്കളിയെന്നും കാട്ടാള ഭരണമാണ് കേരളത്തിലേതെന്നും മുസ്ലിം ലീഗ്. യു ഡി എഫ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. അറസ്റ്റിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചും റോഡ് ഉപരോധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനെതിരായ ലൈംഗികാരോപണം അന്വേഷിക്കാൻ മേൽനോട്ട സമിതിയെ പ്രഖ്യാപിച്ച് കേന്ദ്ര കായിക മന്ത്രാലയം. ബോക്സിംഗ് താരം മേരി കോം സമിതിക്ക് നേതൃത്വം നൽകും. ആരോപണങ്ങൾ അന്വേഷിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കായികമന്ത്രി അനുരാഗ് താക്കൂർ. ആരോപണങ്ങൾക്കെതിരെ ആരോപണങ്ങൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചെന്ന വാർത്തകൾ തള്ളി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പിന്തുണച്ച് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നേതൃത്വം. അസോസിയേഷന് പരാതി ലഭിച്ചിട്ടില്ലെന്ന് ജനറൽ സെക്രട്ടറി. കേരളത്തിൽ നിന്നോ ക്യാമ്പിൽ പങ്കെടുത്ത 3 പേർക്ക് പരാതിയില്ലെന്ന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും വി എൻ പ്രസൂദ് 24നോട്. കളമശ്ശേരിയിൽ പഴയിറച്ചി പിടികൂടിയ സംഭവത്തിൽ സ്ഥാപന ഉടമ പോലീസ് കസ്റ്റഡിയിൽ. പിടിയിലായത് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി ജുനൈസ്. എറണാകുളം സിറ്റി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് മലപ്പുറം പൊന്നാനിയിൽ നിന്ന്. സംസ്ഥാനത്തെ മുഴുവൻ ഭക്ഷണശാലകളിലും അടുത്ത മാസം 1 മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് ഉണ്ടാകണം. കാർഡ് അനുവദിക്കുക. അസുഖങ്ങളുണ്ടോ എന്നും വാക്സിനുകൾ എടുത്തിട്ടുണ്ടോ എന്നും പരിശോധിച്ച ശേഷം ഹെൽത്ത് കാർഡ് ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ പ്രവർത്തനാനുമതി റദ്ദാക്കും. സർജിക്കൽ സ്ട്രൈക്കിൽ രാഷ്ട്രീയ വിവാദം. മുഴുവൻ വിവരങ്ങളും സർക്കാർ പുറത്തുവിടണമെന്ന് കോൺഗ്രസ്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിലും വ്യക്തത കുറവുണ്ടെന്ന് ദിഗ്വിജയ് സിംഗ്. സൈന്യത്തെ കോൺഗ്രസ് അപമാനിക്കുന്നുവെന്ന രൂക്ഷ വിമർശനവുമായി ബി ജെ പി.
ആലപ്പുഴ ദേശീയപാതയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 മരണം. അപകടം അമ്പലപ്പുഴ കക്കാഴം പാലത്തിന് സമീപം. ദിശമാറി വന്ന ലോറിയിലേക്ക് കാർ അമിതവേഗത്തിൽ ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മരിച്ചത് ISRO ക്യാൻറ്റീൻ ജീവനക്കാരായ യുവാക്കൾ. ലോറി ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസ്. മൂവാറ്റുപുഴ റിവർ വാലി പദ്ധതിയുടെ കനാൽ 15 താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണു. അപകടം വാഹനം കടന്നുപോയതിന് തൊട്ടുപിന്നാലെ. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കനാലിൽ നിന്നുള്ള വെള്ളം സമീപത്തെ വീട്ടിലേക്ക് ഇരച്ചുകയറി. ദൃശ്യങ്ങൾ 24 നിർമ്മാണത്തിൽ അപാകതയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. കൊച്ചിയിൽ വഴിയരികിലെ കേബിളിൽ കുരുങ്ങി വീണ്ടും അപകടം. വെണ്ണളിയിൽ ഇലക്ട്രിക് പോസ്റ്റിലെ കേബിളിൽ കുടുങ്ങി ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. മരട് സ്വദേശി അനിൽകുമാർ ചികിത്സ. പാലക്കാട് ധോണി വീണ്ടും ആനപ്പേടിയിൽ. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ചൂലിപ്പാടത്ത് നെൽകൃഷി നശിപ്പിച്ചു. RRT സംഘം സ്ഥലത്ത്. കൂട്ടിലാക്കിയിട്ടും വനം വകുപ്പിനോട് മെരുങ്ങാതെ PT7 കാട്ടാന. കുങ്കിയാക്കാൻ കഴിയുമോ എന്നതിൽ അനിശ്ചിതത്വം. 2 കഴിഞ്ഞേ പറയാൻ കഴിയുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കൊമ്പൻ ഇന്നലെ രാത്രി മുഴുവൻ അസ്വസ്ഥനായിരുന്നുവെന്ന് ദൗത്യസംഘം. നഴ്സസിന്റെ മിനിമം വേതനം പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. 3 വേതനം പുനർനിർണയിക്കണം. മാനേജ്മെന്റുകളുടെയും നഴ്സസിന്റെയും വിശദീകരണം കേട്ട് തീരുമാനമെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി. ലൈഫ് മിഷൻ കോഴക്കേസിൽ പ്രതികളായ സ്വപ്ന സുരേഷിനെയും PS സരിത്തിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. കേസിൽ കോഴയിടപാട് നടന്നുവെന്ന് ആവർത്തിച്ച സ്വപ്ന സുരേഷ്. 3 മില്യൺ ദീർഘത്തിന്റെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും തെളിവുകൾ ED കൈമാറുമെന്നും സ്വപ്ന. എം ശിവശങ്കർ കൈക്കൂലിപ്പണം വാങ്ങിയെന്ന് PS സരിത്ത്. പാലക്കാട്ടെ RSS പ്രവർത്തകൻ A ശ്രീനിവാസൻ കൊലക്കേസ് കൊച്ചി NIA കോടതിയിലേക്ക് മാറ്റി. ഹൈക്കോടതി രജിസ്ട്രാർ ഉത്തരവിറക്കിയത് NIA അഭ്യർത്ഥന പ്രകാരം. കേസ് മാറ്റിയത് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന്. എറണാകുളം കളമശ്ശേരിയിൽ വെടിയുണ്ടകൾ കണ്ടെത്തി. 12 വെടിയുണ്ടകൾ കണ്ടെത്തിയത് മഞ്ഞുമൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സമീപത്ത് നിന്ന്. വിശദമായി അന്വേഷിക്കുമെന്ന് പോലീസ്. ബാലിസ്റ്റിക് വിദഗ്ധർ വെടിയുണ്ടകൾ പരിശോധിക്കും. വർക്കലയിൽ ഒരു കുടുംബത്തിലെ 5 തീപിടുത്തത്തിൽ മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. തീപിടുത്തമുണ്ടായ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി. നീക്കം ലോക്കൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു പിന്നാലെ. ആൻഡമാൻ നിക്കോബാറിലെ 21 ദ്വീപുകൾക്ക് പരംവീർ ചക്ര ജേതാക്കളുടെ പേര് നൽകി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അനുസ്മരണ പരിപാടിക്കിടെ. ചരിത്ര നിമിഷമെന്ന് പ്രധാനമന്ത്രി. ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ക്യാമ്പസിൽ പ്രദർശിപ്പിക്കരുത് എന്ന് ഡൽഹി JNU. സർവകലാശാലകളുടെ സമാധാനവും ഐക്യവും തകർന്നേക്കുമെന്ന് സർവകലാശാല അധികൃതർ. നിർദ്ദേശം നാളെ ഡോക്യുമെന്ററി ക്യാമ്പസിൽ പ്രദർശിപ്പിക്കുമെന്ന വിദ്യാർത്ഥി യൂണിയൻ പ്രഖ്യാപനത്തിന് പിന്നാലെ. സിറോ മലബാർ സഭാ കുർബാന വിഷയത്തിൽ വീണ്ടും തർക്കം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികനെ വിശ്വാസികൾ തടഞ്ഞു. കൂനമ്മാവ് കൊച്ചാൽപ്പള്ളി വികാരി ഫാദർ സൈമൺ പുല്ലുപേട്ടയെ തടഞ്ഞു. സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം. ഇടവാംഗങ്ങൾ പള്ളി താഴിട്ട് പൂട്ടി. പാലക്കാട് വാളയാറിൽ രേഖകളില്ലാതെ കടത്തിയ കറൻസി പിടികൂടി. പിടിച്ചെടുത്തത് 2,28,60,000 രൂപ. 2 കോയമ്പത്തൂർ സ്വദേശികൾ അറസ്റ്റിൽ. ഇടുക്കി നെടുങ്കണ്ടത്ത് 7-ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പിതാവ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രതി രക്ഷപ്പെട്ടത് മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കാൻ എത്തിച്ചപ്പോൾ പിതാവും ബന്ധുവും പിതാവിന്റെ സുഹൃത്തും പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പെൺകുട്ടിയുടെ മൊഴി. റിപ്പബ്ലിക് ദിനാഘോഷ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ കനത്ത സുരക്ഷ. പ്രധാന നഗരങ്ങളിൽ 3 ലെയർ സുരക്ഷാ ക്രമീകരണം. ഇന്നലെ സ്ഫോടനമുണ്ടായ ശ്രീനഗറിലെ മേഖലയിൽ NIA സംഘത്തിന്റെ പരിശോധന. ഡൽഹി അതിർത്തിയിലും കർശന ജാഗ്രത. 5-ാമത്തെ അന്തർവാഹിനിയായി വാഹിർ നാവികസേനയുടെ യുദ്ധക്കപ്പൽ വ്യൂഹത്തിന്റെ ഭാഗമായി ഇനി INS വാഗ്ര എന്നറിയപ്പെടും. മാസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിന്റെയും ഫ്രാൻസിലെ MS നേവൽ ഗ്രൂപ്പിന്റെയും സഹായത്തോടെയാണ് നിർമ്മാണം. ഗുജറാത്ത് മോർബി പാലം ദുരന്തത്തിൽ ഉറേവ ഗ്രൂപ്പ് പ്രമോട്ടർ ജയസുഖ് പട്ടേലിനെതിരെ അറസ്റ്റ് വാറന്റ്. മോർബി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ദുരന്തത്തിനുശേഷം പാട്ടീൽ ഒളിവിൽ പോയിരുന്നു. പാലത്തിന്റെ അറ്റകുറ്റപ്പണി നിർവഹിച്ച കമ്പനിയാണ് ഉറേവ.
ജമ്മു കശ്മീർ അതിർത്തിയിൽ പാക് ബലൂൺ കണ്ടെത്തി. അഖ്നൂറിലെ കലഖാസ് വനത്തിലാണ് വിമാനത്തിന്റെ ആകൃതിയിൽ PIA എന്നെഴുതിയ ബലൂൺ കണ്ടത്. വിശദമായ പരിശോധനയ്ക്കായി ബലൂൺ സൈന്യത്തിന് കൈമാറി. ജാർഖണ്ഡിൽ ബലാത്സംഗ ശ്രമം ചെറുത്ത് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ അക്രമികൾ. സംഭവം ഹസാരിബാഗിലെ യുവതിയുടെ വീട്ടിൽ വെച്ച്. പ്രതികൾ യുവതിയുടെ ബന്ധുക്കളെന്ന് പോലീസ്. പാകിസ്ഥാനിൽ തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ മണിക്കൂറുകളോളം വൈദ്യുതി നിലച്ചു. 117 വൈദ്യുതി വിതരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിലച്ചത് രാവിലെ 7:30 മുതൽ. പ്രതിസന്ധി ചെലവ് ചുരുക്കാൻ പ്രധാന വൈദ്യുതി കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചതുകൊണ്ടെന്ന് സൂചന. പോളണ്ടിൽ നിന്ന് ഗ്രീസിലേക്ക് പോയ റയാൻ യാത്രാ വിമാനത്തിന് ബോംബ് ഭീഷണി. യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെ വിമാനം ഏദൻസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കി. വിമാനത്തിലുണ്ടായിരുന്നത് 190 യാത്രക്കാർ. പരിശോധനയിൽ അസാധാരണമായൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും യാത്രക്കാർ സുരക്ഷിതരാണെന്നും അധികൃതർ. കാലിഫോർണിയയിൽ വെടിവെപ്പ് നടത്തിയ പ്രതി മരിച്ചു. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് കാർഗോ വാനുള്ളിൽ മരിച്ച നിലയിലാണ് ഹ്യൂക്യാൻട്രാനെ കണ്ടെത്തിയത്. സ്വയം വെടിവെച്ച് മരിച്ചതാകാമെന്ന് പോലീസ്. വടക്കൻ സിറിയൻ പ്രവിശ്യ അലപ്പോയിൽ കെട്ടിടം തകർന്ന് 16 മരണം. 4 പേർക്ക് പരിക്ക്. തകർന്നു വീണത് 5-നില കെട്ടിടമെന്ന് സിറിയൻ ആഭ്യന്തര മന്ത്രാലയം. ബ്രസീലിലെ യാനോമാവി പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ബ്രസീൽ ആരോഗ്യ മന്ത്രാലയം. പോഷകാഹാരക്കുറവും മറ്റ് രോഗങ്ങളും മൂലം കുട്ടികൾ മരിച്ചതിനെ തുടർന്നാണ് നടപടി. സൊമാലിയൻ തലസ്ഥാനമായ മൊഗാദിഷുവിൽ അൽ ഷബാബ് ആക്രമണത്തിൽ 5 കൊല്ലപ്പെട്ടു. ആക്രമണമുണ്ടായത് സർക്കാർ കെട്ടിടത്തിന് നേരെ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അൽ ഷബാബ് സായുധ സംഘം ഏറ്റെടുത്തു. തുർക്കിയിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗൻ. 14 തെരഞ്ഞെടുപ്പ്. ബർസ പ്രവിശ്യയിൽ നടന്ന യുവജന സമ്മേളനത്തിലാണ് എർദോഗന്റെ പ്രഖ്യാപനം. എർദോഗൻ തന്നെയാകും നിലവിലെ ഭരണപക്ഷമായ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഹോക്കി ലോകകപ്പ് ക്വാർട്ടറിൽ കടന്ന് ജർമ്മനി കൊറിയയും. ക്രോസ് ഓവർ മത്സരത്തിൽ ജർമ്മനി 1-5 ഫ്രാൻസിനെ തോൽപ്പിച്ചു. കൊറിയയുടെ ക്വാർട്ടർ പ്രവേശം അർജന്റീനയെ ഷൂട്ടൌട്ടിൽ തളച്ച്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാളെ ടോട്ടനം ഫുൾഹാമിനെ നേരിടും. പോയിന്റ് പട്ടികയിൽ ടോട്ടനം 5 ഫുൾഹാം 7. തിരുവനന്തപുരത്ത് നടന്ന കേന്ദ്ര ഭാരത് സേവക് സമാജിന്റെ ഭാരത് സേവക് നാഷണൽ അവാർഡ് ചലച്ചിത്ര പിന്നണി ഗായകൻ പട്ടം സന്നിധിന് സമ്മാനിച്ചു. ചടങ്ങിൽ BSS ദേശീയ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ പുരസ്കാരം കൈമാറി. ജീവകാരുണ്യ ലഹരി വിരുദ്ധ രംഗത്തെ മികച്ച സേവനത്തിനാണ് അംഗീകാരം. കനിവ് 108 ആംബുലൻസിനുള്ളിൽ യുവതിക്ക് സുഖപ്രസവം. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിനിയായ 26-കാരിയാണ് ആംബുലൻസിനുള്ളിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ആംബുലൻസ് ഡ്രൈവർ അനീഷ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വിജയപ്രസാദ് എന്നിവരാണ് രക്ഷകരായത്. തിരുവനന്തപുരം ആക്കുളത്ത് കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ച അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമായത്. അപകട സമയത്ത് ഡ്രൈവർ കായലിലേക്ക് എടുത്തു ചാടിയതിനാൽ അപകടം ഒഴിവായി. തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയെത്തിയ വിദ്യാർത്ഥിനിയുടെ നടുവ് എക്സ്റേ മെഷീൻ തട്ടി ഒടിഞ്ഞെന്ന ആരോപണത്തിൽ അന്വേഷണം. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് MDMA ലഹരി ഗുളികകളുമായി 2 പിടിയിൽ. കടക്കൂട്ടം പോലീസാണ് പ്രതികളെ പിടികൂടിയത്. ഞാണ്ടൂർക്കോണം സ്വദേശി സുരേഷ് കുമാർ, കല്ലമ്പള്ളി സ്വദേശി അരുൺ എന്നിവർ പിടിയിൽ. തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ശിവ പാർക്കിൽ നിന്ന് റെഡ് ഫാം ചെടികൾ മുറിച്ചു മാറ്റിയതായി പരാതി. വകുപ്പ് തലത്തിൽ അറിയിക്കാതെ വാട്ടർ അതോറിറ്റി ജീവനക്കാർ മുറിച്ചെന്നാണ് ആക്ഷേപം. കൊല്ലത്ത് +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 3 അറസ്റ്റിൽ. പിടിയിലായത് തിരുവനന്തപുരം പെരുമാതുറ സ്വദേശികളായ ജസീർ, നൌഫൽ, നിയാസ് എന്നിവർ. CPIM ഭവന സന്ദർശനത്തിന് കൊല്ലം ക്ലാപ്പന പഞ്ചായത്തിൽ തുടക്കം. സുനാമി കോളനികളിലും നിർമ്മിതി കോളനിയിലും സന്ദർശനം നടത്തുന്നത് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെ നേതൃത്വത്തിൽ. ജനങ്ങളുടെ പ്രതികരണങ്ങളും പരാതികളും മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. കരുനാഗപ്പള്ളി തൊടിയൂർ പഞ്ചായത്തിലെ 2022-23 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നിർവഹിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ.
വെള്ളക്കരമുയർത്തുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കരുനാഗപ്പള്ളി ടൌൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. സർക്കാരിന്റെ ജനദ്രോഹ നടപടികളുടെ അവസാന ഉദാഹരണമാണ് കുടിവെള്ള നിരക്ക് വർധനയെന്ന് DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ്. കൊല്ലം പള്ളിമുക്ക് പഴയാറ്റിൻ ഫർണിച്ചർ ഗോഡൌണിന് തീപിടിച്ചു. ബാസ് ഫർണിച്ചർ എന്ന സ്ഥാപനത്തിന്റെ പുറകിലെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയുടെ 3 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. ശബരിമലയിലെ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള സ്ഥലങ്ങൾ ശുചീകരിച്ചു. പോലീസും ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷൻ വോളണ്ടിയർമാരും സംയുക്തമായി ശുചീകരണം നടത്തി. 1000 വോളണ്ടിയേഴ്സ് പങ്കാളികളായി. 1500 ലിറ്റർ പാൽപായസം പാകം ചെയ്യാൻ കഴിയുന്ന വാർപ്പിന്റെ നിർമ്മാണം പരുമലയിൽ പൂർത്തിയായി. ശബരിമല സ്വർണ്ണ കൊടിമല ശില്പി മാന്നാർ പരുമല അനന്തൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം പൂർത്തിയായത്. 2.5 ടൺ ഭാരമുള്ള വാർപ്പുടൻ ഗുരുവായൂരെത്തിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ തന്നെ തുടരുന്ന രീതിയിൽ മാറ്റം വരണമെന്ന് CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി APJ AKSTU ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു APJ. ഭാരത് ജോഡോയിലെ പിന്മാറ്റത്തിലൂടെ CPIM ഒറ്റുകാരന്റെ ചരിത്രം ആവർത്തിച്ചതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ യുവചിന്തൻ ശിബിർ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ട തിരുവല്ലയിലെ നെടുംപ്രത്ത് പക്ഷികളെ കൊന്നൊടുക്കുന്ന പ്രതിരോധ പ്രവർത്തനം അവസാനിച്ചു. രോഗബാധിത മേഖലകളിലെ 715 വളർത്തുപക്ഷികളെ കൊന്നൊടുക്കി. കേരള കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കാർട്ടൂൺ മതിൽ പരിപാടി സംഘടിപ്പിച്ചു. തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കുടശനാട്ടിൽ സ്കൂട്ടറിന് പിന്നിൽ കാട്ടുപന്നിയിടിച്ച അപകടം. യുവതിക്ക് പരിക്ക്. കുടശനാട് സ്വദേശി ജിൻസി ഫിലിപ്പിനാണ് പരുക്കേറ്റത്. പത്തനംതിട്ട കുളനടയിൽ 70 വയസ്സുകാരൻ കുഴിയിൽ വീണ് മരിച്ച നിലയിൽ. കുളനട സ്വദേശി ശശിധരൻ നായരാണ് മരിച്ചത്. 10 അടിയോളം താഴ്ചയുള്ള കുഴിയിലാണ് വയോധികൻ വീണത്. പത്തനംതിട്ട കോട്ടാങ്ങൽ മഹാഭദ്രകാളി ക്ഷേത്രത്തിലെ 8 പടയണിക്ക് ചൂട്ടുവെച്ചു. കുളത്തൂർക്കരയ്ക്ക് വേണ്ടി പുത്തൂർ രാധാകൃഷ്ണ പണിക്കരും കോട്ടാങ്ങൽ കരയ്ക്ക് വേണ്ടി കടൂർ രാധാകൃഷ്ണ കുറുപ്പുമാണ് ചൂട്ടുവെച്ച് പടയണിക്ക് തുടക്കമിട്ടത്. കോട്ടയം മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തും കുലശേഖര മംഗലം ടൂറിസം ക്ലബും സംയുക്തമായി പാട്ടുകൂട്ടവും നാട്ടുചന്തയും പരിപാടി സംഘടിപ്പിച്ചു. ടൂറിസം മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ R. രൂപേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ഇളങ്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ നവീകരണ കർമ്മങ്ങൾക്ക് തുടക്കം. കലശപൂജകൾ നടന്നത് തന്ത്രി തൃപ്പൂണിത്തുറ പുലിയന്നൂർ മല നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ. ഭക്തർ സംഭാവനയായി നൽകിയ 3 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നവീകരണം. ഇടുക്കി മലങ്കര ഡാമിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് തുടക്കം. 1.46 കോടി രൂപ ചെലവിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മാണം. KCB കെട്ടിടം മുതൽ പുതിയ പാലം വരെയുള്ള പ്രദേശത്താണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. മേള കഴിഞ്ഞപ്പോൾ മാലിന്യ കൂമ്പാരമായി മൂന്നാറിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം. December 20 മുതൽ ജില്ലാ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന വ്യാപാര പ്രദർശന വിൽപ്പന മേളയ്ക്ക് ശേഷമാണ് സ്റ്റേഡിയം മാലിന്യ കൂമ്പാരമായത്. ഇടുക്കി ചിറതോണിയിൽ വാടക വീട്ടിൽ ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വർക്കല സ്വദേശികളായ അജിത് ഷാനി എന്നിവർ. മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കം. തൃശൂർ മാളയിൽ തർക്കത്തിനിടയിൽ മാതാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച മകൻ അറസ്റ്റിൽ. പിടിയിലായത് പുളിപ്പറമ്പ് സ്വദേശി ധനിൽ. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വറീദ് മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്തിലെ മത്സ്യകർഷകർക്ക് മത്സ്യകുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് E.K. അനൂപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 24 മത്സ്യകർഷകർക്കായി 52,000 മത്സ്യകുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ചിത്രകലാധ്യാപകൻ VS ബാലകൃഷ്ണൻ അന്തരിച്ചു. പുങ്കുന്നം കുട്ടൻകുളക്കര സ്വദേശിയാണ്. സംസ്കാരം നാളെ രാവിലെ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. പട്ടാമ്പി നഗരസഭാ പരിധിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. പട്ടാമ്പി നഗരസഭ ഹെൽത്ത് റവന്യൂ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പാലക്കാട് മണ്ണാർക്കാട് ATM തട്ടിപ്പിൽ കൂടുതൽ പരാതികളുമായി ബാങ്കുകൾ രംഗത്ത്. SBI 2 പരാതികൾ പോലീസിന് കൈമാറി. പ്രതികളെ ബുധനാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. മേലെ പട്ടാമ്പി ലിമൻ കോളേജിന് സമീപം തീപിടുത്തം. കോളേജിന് സമീപത്തെ കുന്നിന് മുകളിൽ കുറ്റിക്കാടുകൾക്കാണ് തീപിടിച്ചത്. പട്ടാമ്പിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ മലപ്പുറം വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ ഉദ്ഘാടനം ചെയ്തു.
പൊന്നാനിയിലെ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യധാന്യങ്ങളെന്ന് കോൺഗ്രസ്. ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് പ്രതീകാത്മക റേഷൻ കട തുറന്ന് പ്രതിഷേധിച്ചു. വട്ടംകുളം മുസ്ലിം ലീഗിന്റെ നവീകരിച്ച ഓഫീസ് തുറന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി ബാവ ഹാജി ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി താലൂക്കിലെ ഏറ്റവും മികച്ച അങ്കണവാടിയാകാൻ ഒരുങ്ങി ചിറക്കുളം അങ്കണവാടി. ആദ്യഘട്ട പ്രവൃത്തിക്ക് 15 ലക്ഷവും രണ്ടാംഘട്ട പ്രവൃത്തിക്ക് 10 ലക്ഷം രൂപയും അനുവദിച്ചു. 1200 സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങുന്ന ഇരുനില കെട്ടിടം ചിയാനൂർ ചിറക്കുളത്തിനോട് ചേർന്നാണ് തുടങ്ങുന്നത്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിലെ എഴുത്തുകാരായ വിദ്യാർത്ഥികൾക്കായി രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. രസതന്ത്രം ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോട്ടൂർ പഞ്ചായത്ത് നടത്തിവരുന്ന കോട്ടൂർ ഫെസ്റ്റിന് സമാപനം. നാടക സിനിമാ തിരക്കഥാകൃത്ത് പ്രദീപ് കുമാർ കാവുന്തറ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സി എച്ച് സുരേഷ് അധ്യക്ഷനായി. കെ ജി എം ഒ എ 56ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് രാമനാട്ടുകര കെ ഹിൽസ് കൺവെൻഷൻ സെന്ററിൽ നടന്നു. പൊതുപരിപാടികൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. കോവിഡ് കാലത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യമന്ത്രി ഹെൽത്ത് സർവീസിലെ ഡോക്ടേഴ്സിനെ അഭിനന്ദിച്ചു. വയനാട് മാനന്തവാടിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. പത്രം വിതരണം ചെയ്യുന്നതിനിടെ യുവാവിന് നേരെ ആക്രമണം. പരിക്കേറ്റത് മലയാള മനോരമ തൃശ്ശിലേരി ഏജന്റ് ജോജിക്ക്. വയനാട് മുട്ടിലിൽ കോളേജിന്റെ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യാശ്രമം. ഗുരുതരമായി പരിക്കേറ്റ കൽപ്പറ്റ സ്വദേശിയായ ബിരുദ വിദ്യാർത്ഥിനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വിദ്യാർത്ഥിനി കെട്ടിടത്തിൽ നിന്ന് ചാടിയത് ആത്മഹത്യാ സൂചന നൽകുന്ന ഇൻസ്റ്റഗ്രാം വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ. വയനാട് കൽപ്പറ്റ ഡിപ്പോയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 2 KSRTC സർവീസുകൾ കൂടി ആരംഭിച്ചു. ടി സിദ്ദിഖ് MLA ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. മട്ടന്നൂരിൽ പോക്സോ പ്രത്യേക അതിവേഗ കോടതി പ്രവർത്തനം ആരംഭിച്ചു. ഹൈക്കോടതി ജഡ്ജി ഷാജി പിച്ചാലി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരപരിധിയിലെ പൊതുസ്ഥലങ്ങളിൽ പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് നിയന്ത്രണം. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ദേശീയപാത നിർമ്മാണം ജനങ്ങൾക്ക് ദുരിതമായി മാറുന്നതിൽ പ്രതിഷേധവുമായി കല്യാശ്ശേരി ജനകീയ സമരസമിതി. നിർദ്ദിഷ്ട ടോൾ പ്ലാസ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യം. മെൽബൺ രൂപതയുടെ ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ഫാദർ ജോൺ പറന്തോട്ടത്തിന് ജന്മനാട്ടിൽ സ്വീകരണമൊരുക്കി. പേരാവൂർ പെരുമ്പുന ഫാത്തിമ മാതാ പള്ളിയിലാണ് സ്വീകരണം നൽകിയത്. കാസർഗോഡ് കണ്ണാങ്കോട്ട് ഭഗവതിക്കാവിലെ ഉത്സവത്തിന്റെ ഭാഗമായി കളിയാട്ടപ്പെരുമ പ്രദർശനം നടന്നു. തെയ്യങ്ങളുടെ ഫോട്ടോ പ്രദർശനം ശില്പ പ്രദർശനം എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. കാസർഗോഡ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഗവൺമെന്റ് കോളേജ് NSS യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ കൌൺസിലർ കെ സവിത ഉദ്ഘാടനം ചെയ്തു. ഷെബി വലിയകത്ത് സംവിധാനം ചെയ്ത കാക്കിപ്പട ഇതര ഭാഷകളിലേക്കും ചിത്രത്തിന്റെ റീമേക്ക് അവകാശം തെലുങ്ക് സിനിമാ നിർമ്മാണ കമ്പനി ഉടമ KS രാമറാവു സ്വന്തമാക്കി. കന്നഡ തമിഴ് ഭാഷകളിലും കാക്കിപ്പട റീമേക്ക് ചെയ്യും. സംസ്ഥാനത്ത് സ്കൂളുകൾ വഴി നൽകുന്ന വിരമരുന്ന് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷിയെ തകർക്കുമെന്ന പ്രചാരണം വ്യാജം. ദേശീയ വിരമുക്ത വാരാചരണത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് വിരഗുളിക നൽകുന്നത് എന്നാണ് പ്രചാരണം നടത്തുന്നത്. ലോകാരോഗ്യ സംഘടന അംഗീകാരമുള്ള ആൽബൻഡസോൾ എന്ന ഈ മരുന്ന് കുട്ടികളുടെ പ്രതിരോധ ശേഷി നശിപ്പിക്കുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഫർണിച്ചർ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നാളെ. കുറ്റൂർ ചന്ദ്ര മെമ്മോറിയൽ സ്കൂളിൽ 3 മണിക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും കേരള ബാങ്കും സംയുക്തമായി നടത്തുന്ന ബാങ്ക് വായ്പാ കുടിശ്ശിക നിവാരണ മേള നാളെ. മേള സംഘടിപ്പിക്കുക കോന്നി ബ്ലോക്ക് ഓഫീസിൽ. നിർദ്ധനരായ കുട്ടികൾക്കായി അരുവിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക രക്ഷകർത്താ സംഘടന ഒരുക്കിയ വീടുകളുടെ താക്കോൽ ദാനം നാളെ. വൈകുന്നേരം 4 മണിക്ക് മന്ത്രി MB രാജേഷ് താക്കോൽ കൈമാറും. കണ്ണൂർ ജില്ലയിലെ പെട്രോൾ പമ്പ് തൊഴിലാളികൾ നാളെ നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു. ജില്ലാക്കളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന സർക്കാരിനെതിരെ വെൽഫെയർ പാർട്ടി പ്രക്ഷോഭം നാളെ. സംസ്ഥാനത്തെ 500 കേന്ദ്രങ്ങളിൽ പ്രക്ഷോഭം നടത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി. ഡാനസ് പൂർത്തിയാകുന്നു.